ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പഴയ ഓടുകൾ കൊണ്ടുള്ള ഒരു ഗാർഡനിങ് ഐഡിയ ആണ്. ഈ ഒരു ഷേപ്പിലുള്ള ഓട് കൊണ്ടാണ് നമ്മൾ ഇത്തവണ ഈ ഐഡിയ ചെയ്യുന്നത്. ഇതേപോലെയുള്ള രണ്ട് ഓടുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഓടുകൾ നമ്മളൊന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. സാധാരണയായി ഞാൻ പറയാറുണ്ട് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ ഇത് ഒരുപാട് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് നന്നായിട്ട് പെയിൻ്റ് ചെയ്തെടുക്കുകയാണ്. ഓടുകൊണ്ട് തന്നെയുള്ള മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചാനൽ വന്ന് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്കാവശ്യം ഇതുപോലുള്ള കുറച്ച് ക്ലാമ്പുകളാണ്. ഈ ക്ലാമ്പുകൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, പകരം ഈ ഒരു ടൈപ്പിലുള്ള മെറ്റൽ പൈപ്പുകൾ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പഴയ ഒരു തുണിസഞ്ചിയാണ്. സാധാരണ കുറച്ച് നാൾ ഇത് ഉപയോഗിച്ചാൽ ഇത് കളയുകയാണ് നമ്മൾ ചെയ്യാറ്. ഇതുകൂടെ നമ്മുടെ ഗാർഡനിലേക്ക് ഒന്ന് പ്രയോജനപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഈ തൂക്കി പിടിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല, അതിനാൽ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. രണ്ട് സഞ്ചികളാണ് നമുക്കിതിനാവശ്യം. ഇത് രണ്ടിൻ്റെയും നമ്മൾ ഈ ഒരു തൂക്കി പിടിക്കുന്ന ഈ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്ന ക്ലാമ്പുകൾ ഇതേപോലെ ഈ വാളിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണി അടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ഈ ഓടുകൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ. ഈ ക്ലാമ്പുകൾ ഇതുപോലെ ഭിത്തിയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓടിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടാവണം. ആ ഓടിൻ്റെ അളവ് നോക്കിയ ശേഷം മാത്രമേ ഇതേപോലെ ക്ലാമ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ വളരെ സിമ്പിളായി ഇതായി ഇതേപോലെ ഓട് ഇതിനുള്ളിലൂടെ കടന്നു പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് മെറ്റലിൻ്റെ പീസായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓടുകൾ നമ്മളിതായി ഇതേപോലെ നന്നായി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ആ സഞ്ചികളുണ്ടല്ലോ, ആ സഞ്ചി നമ്മൾ ഈ ഓടിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതാ ഈ ഒരു ഷേപ്പിലാവും നമ്മൾ വെച്ചതിന് ശേഷം ഉണ്ടാവുക. ഇതിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇതിലേക്ക് മണ്ണിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ മണ്ണ് ഇതിന് സൈഡ് വഴിയെല്ലാം നമ്മൾ നനയ്ക്കുന്ന സമയത്തൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സഞ്ചികൾ ഉപയോഗിക്കുന്നത്. സഞ്ചികൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് വീഴുകയും ഭിത്തി വേഗത്തിൽ ചെളിയാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സഞ്ചികൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലൊരു ചെടി നട്ട് കൊടുക്കണം. ഈ ഒരു ചെടിയാണ് നമ്മളിതിലേക്ക് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളിതിൽ ചെടിയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്ത ഈ തുണിസഞ്ചി പുറത്തേക്ക് അധികം കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഈ തുണിസഞ്ചി ഇങ്ങനെ പുറത്തേക്ക് കാണുന്നത് കാഴ്ചയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇത് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നത്. ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട്, മുൻപ് വെച്ചിരുന്ന ക്ലാമ്പുകൾക്ക് ഓടിൻ്റെ അതേ പെയിൻറ്റ് തന്നെ ഒന്ന് അടിച്ചിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.